Hi, welcome to Crafttree. Now, we will make a paper rose. This is a square sheet of paper. This is a tree. We decorate it. This is a square sheet of paper. We will make a paper size. This is a square. Basics of origami in the video. The link in the description box. Okay, so this square sheet of paper is diagonally crease. Okay, Nere opposite direction, the same center lake Madaka. Okay, the open Jaya Adinization. ഇതിന്റെ ഈ ഒരു പോർഷൻ ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കി ഈ വന്ന ഈ ഒരു പോർഷനെ പെറ്റൽ പോലെ തുറന്ന് സ്ക്യൂസ് ചെയ്തു വെക്കാം ദാ ഇവിടെ ഒരു കുഞ്ഞു സ്ക്വയർ വരും ഇതുപോലെ തന്നെ ഈ സൈഡും ചെയ്യുക പേപ്പർ നേരെ റിവേഴ്സിൽ എടുത്ത് ഈ ഒരു പീസിൽ നമ്മൾ നേരത്തെ ഇങ്ങനെ മടക്കി ആ ഒരു പോർഷനെ മാത്രമായിട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഈ നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തതിനെ കോർണറിലേക്ക് മടക്കുക ഈ എൻഡ് അതുപോലെ തന്നെ മടക്കുക ഈ രണ്ട് സൈഡും മടക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു സ്ക്വയർ നമുക്ക് ഫോം ചെയ്യും ഈ സ്ക്വയറിനെ വീണ്ടും ദമ്മിലേക്ക് മടക്കുക നേരെ ഈ പേപ്പർ റിവേഴ്സിൽ എടുത്തതിന് ശേഷം ഈ സെന്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് മടക്കുക ഓക്കേ അതിന് ശേഷം ഈ ഒരു കുഞ്ഞു പീസിനെ നമ്മൾ മുകളിലേക്ക് മടക്കുക ഇതിനെ ഈ സൈഡിലേക്ക് മടക്കുക ഈ ബാക്കിൽ വന്നിരിക്കുന്നതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് മടക്കുക അപ്പോൾ ദാ നമ്മൾ നേരത്തെ മടക്കിയത് ഇവിടെയും ഇപ്പുറത്തേത് ഇവിടെയും വരും ഓക്കേ അതിനു ശേഷം ഇപ്പ ചെയ്ത അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക എന്നെ പേപ്പർ തിരിച്ച് ഈ കോൺ സെൻറ്റർ ഭാഗം എപ്പോഴും ശ്രദ്ധിച്ചോണം പോയിന്റഡ് ആയിട്ട് വരാനായിട്ട് ദാ ഇതുപോലെ വരും കണ്ട അപ്പോൾ ഇതുപോലെ വന്നതിന് ശേഷം ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് താഴെ ഒരു സ്ക്വയർ ഉണ്ടാക്കുക നേരെ തിരിച്ച് ഈ രണ്ട് പോയിന്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ വേണം നമ്മൾ പിടിക്കാനായിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തു അതിനുശേഷം നമ്മൾ ഇതിനെ ട്വിസ്റ്റ് ചെയ്യാൻ പോവുക സോ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്കകത്തേക്ക് കയറ്റി വെച്ചൊന്ന് പ്രസ് ചെയ്യുക ഇത് കണ്ടോ പ്രസ് ചെയ്തതിന് ശേഷം
നാല് ഈ നാല് കോർണേഴ്സിൽ നമ്മുടെ നാല് ഫിംഗേഴ്സ് ഇടുക. എന്നിട്ട് ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. ഒരു ട്വിസ്റ്റ് കൊടുത്തതിന് ശേഷം ഈ കോർണറിനെ ഈ ഒരു വരുന്ന മടക്കുള്ളൊരു കോർണറിനെ ഒരേ ഡയറക്ഷനിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റെമ്പിൻ്റെ അകത്ത് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കാനായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോ, ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഈയൊരു ടോപ്പിക്ക് ഇതിലേക്ക് കാണിച്ചു തരാം. ഈ ഒരു പോർഷൻ കുഞ്ഞായിട്ടൊന്ന്, ഈ ഒരു പോർഷൻ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് കയറ്റി ചെയ്തിട്ട് കുറച്ചേ കയറ്റണം. അതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാതെ ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിലും ഈ സ്റ്റെമ്പ് ഇല്ലാതെയും നമുക്കിതിനെ പ്ലേസ് ചെയ്യാം. കണ്ടോ, അപ്പം ഇതാ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലുള്ള ഇനിയുള്ള ഒറിഗാമി വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക. താങ്ക് യു.